വെൽക്കം ബാക്ക് യുവർ ചാനൽ എംടി ടെക് വ്ളോഗ്സ് മലയാളം. അപ്പോൾ നമ്മുടെ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഒരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ കുറേ പ്രാവൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒന്നെങ്കിൽ അവിടെ ചിന്തെന്തെങ്കിലും മേടിക്കും. നമ്മളെല്ലാവരും കൂടി കാണാൻ പോകുന്നത്. അയ്യാ കയറ്റ ഭയങ്കര കയറ്റമാണ്. ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം. നിങ്ങളോട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെല്ലിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ അവിടെ ചെന്ന് കാണാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ അവിടെ ക്രോസ് അടച്ചിട്ടേക്ക് വേണം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ട്രെയിൻ പോകുന്നുണ്ട്. നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കടയുടെ റോഡാണ്. നമ്മൾ ആദ്യം ചെങ്ങന്നൂർ വഴി കാണാൻ പോകാം. ചെറുനാട് വഴി പോകുവാണെങ്കിൽ ആണ്ടെ ഇവിടെയാണ് ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന ഇടത്താണ്. എൻ്റെ ബോർഡുണ്ട് ഇവിടെ. അതിൻ്റെ അകത്തോട്ടാണ് കയറി പോകുന്നത്. ആദ്യം തിരി പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോയി. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കടലോട് പോകാൻ വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ ഒരു ബോർഡ് കാണും. ചെറുനാട് ആയാലും ചെറുനാട്ടായാലും വരുവാണെങ്കിൽ ആണ്ടെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടാണ് കട. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ആദ്യം പിന്നെ കടലോട് ചെല്ലുമ്പോൾ നമ്മളെ കാണുന്നത് വെച്ചാൽ ആറ് ലാഹോറിയും കിടപ്പുണ്ട്. ഒരെണ്ണം വേറെ ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് എനിക്കറിയത്തില്ല. ബാക്കിയാണ് ലാഹോറി എന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് വരുമ്പോൾ സെറ്റ് ഒരു അക്വാറിയം ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കടയുടെ. അത് കുറച്ച് സീബറയും ഗൗരാമയും കിടപ്പുണ്ട്. പ്ലാന്റ്സും എല്ലാം സെറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആദ്യമേ ഒരു ഓസ്കർ കിടപ്പുണ്ട്. രണ്ട് വെറൈറ്റി കിടപ്പുണ്ട് അത്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പൈത്രണിൻ്റെ ഫീമെയിൽ ആണ് കിടക്കുന്നത്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ പേരറിയത്തില്ല. ഇത് നമ്മുടെ ടൈഗർ ഫിഷാണ് കിടക്കുന്നത്. നമ്മുടെ ഗോൾഡ് ഫിഷ്. നമ്മൾ ഗോൾഡ് ഫിഷിനെ മേടിക്കണ്ടായിരുന്നു. ഇന്നോടത്ത് ഗോൾഡ് ഫിഷ് കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ മേടിക്കുന്നത് സീബ്ര. ഇവിടെ വരുമ്പോൾ ഒരു എന്തോ പേരെനിക്കറിയത്തില്ല. ചേട്ടൻ പറഞ്ഞു പേര് പക്ഷെ മറന്നു പോയി. പിന്നെ നമ്മുടെ സീബ്ര. നമ്മുടെ പച്ചയും ഉണ്ട്, പിന്നെ പിങ്കും ഉണ്ട്. പിന്നെ നമ്മുടെ മോളീസ്, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, അതെല്ലാം. നമ്മുടെ കാർപ്പ് സൈസ് മീനാണ്. എനിക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയുന്നതേ ഉള്ളു. ഇത് മറ്റേ ആ മീൻ പോലെ അത് തന്നെ. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. എനിക്ക് ഇതിനകത്ത് ഏഞ്ചിൽ കിടപ്പുണ്ട്. ഏഞ്ചിൽ പിന്നെ ഇത് പിന്നെ ഫെദർ ഫിഷാണ് കിടക്കുന്നത്. രണ്ടെണ്ണം ഉണ്ട്. പേറാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ മോറാണ്. കുറേ മോറ് കിടപ്പുണ്ട് അത്. ഇനിപ്പുറത്തേക്ക് അത്യാവശ്യം വലിയൊരു കുറേ ഗോൾഡ് ഫിഷ് കിടപ്പുണ്ട്. ആർക്കെങ്കിലും മേടിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചെറിയനാട് ഭാഗത്താണ് കട. മെയിൻ റോഡിൽ തന്നെ, റോഡിൻ്റെ സൈഡിൽ തന്നെ കട. ഇച്ചിരി അകത്തോട് കയറി നിങ്ങൾ കണ്ടില്ലേ. കുറച്ച് മോളീസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഫൈറ്ററിൻ്റെ സെക്ഷനാണ്. നമ്മൾ പിന്നെ ഫൈറ്ററാണ് കട. റോഡെല്ലാം കുറേ വെറൈറ്റി കിടപ്പുണ്ട്. ഒരു രണ്ട് സെക്ഷനായിട്ടാണ്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ കിടപ്പുണ്ട്. കുറേ വെറൈറ്റി കിടപ്പുണ്ട് ഫൈറ്ററ്. ഇനിയും വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കണ്ടേ. ഇവിടെ വെറൈറ്റീസ് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഫുഡും ആർടിമി അങ്ങനെ ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. ബീറ്റാസിനും എടുക്കുന്നത്. പിന്നെ ഫിൽറ്റർ കാര്യങ്ങളും എല്ലാ സംഭവവും ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ നമുക്കൊരു ഫൈറ്റർ എടുക്കാണ്. നമ്മളപ്പോൾ ഫുൾ റെഡ് ഒരു ഫൈറ്റർ എടുക്കുകയാണ്. അപ്പോൾ അനുരാഗ് ചേട്ടൻ്റെ അടുത്ത് നമ്മൾ മീനെടുത്ത്. അതിൽ നമ്മൾ ചെറുനാട് വരേക്ക് പോവുകയാണെങ്കിൽ റോഡ് സൈഡിലാണ്. റോഡ് സൈഡിൻ്റെ അകത്തോട്ട് കയറുന്ന സ്ഥലത്താണ് കട. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകണം. പൈസ നമ്മൾ തിരിച്ച് വരുവാണ് ആണ്ടേ. നിങ്ങൾ ഇപ്പോഴും മീനെ കാണിച്ചേണ്ട. ഫൈറ്ററിനെ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇനി വീട്ടിൽ പോവാണ് അങ്ങോട്ട്. ആരെങ്കിലും ചെറുനാട് വരി പോവുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് കയറിയിട്ട് പോകണം. പിന്നെ നമ്മളാണ്ടെ ഇത്രയും പേരാണ് വന്നത്. ഞങ്ങൾ വേറെ കാര്യം പ്രാവിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടിപ്പനു വേണ്ടി നമ്മൾ അവിടെ കണ്ട. അയ്യോ ഞാൻ ഓർത്ത് മീക്കാത്തുന്നു. ആ നമ്മൾ ലാഹോറി എടുക്കാൻ വേണ്ടിയാണ് ഇവന്. നമ്മളെടുത്തേക്കുന്ന ലാഹോറി പോലെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ കൂടെ ആണെന്ന് വെച്ചാൽ ജോയലുണ്ട്. ജോയലിനെ പിന്നെ അറിയാമായിരിക്കും. നമ്മളൊരു വീടിക്കത്തുണ്ട്. സജിനുണ്ട്, സോനുമുണ്ട്. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.